അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സ്വാഗതം. ചക്ക വെച്ചിട്ടുള്ള ഒരു കിടിലൻ പുഡിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. ചക്ക പുഡിംഗിന് ഇത്രയും ടേസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് അറിഞ്ഞത്. അത്രക്ക് ടേസ്റ്റ് ആണ് ഇതിന്. പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സൂപ്പർ പുഡിംഗ് ആണിത്. പെരുന്നാളിന് ഏത് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ച് സമയം കളയേണ്ടതില്ല, എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. പുഡിംഗിനായി ഒരു 30 ചുള ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുരുവും നാരുമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിൽ നിന്നും ഒരു 10 ചുള ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഒരു പാനെടുപ്പത്ത് വെച്ച് 1/2 കപ്പ് പഞ്ചസാര ഇട്ടു കൊടുക്കാം. അതിന്റെ കൂടെ ചെറുതായി കട്ട് ചെയ്തെടുത്ത ചക്കയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞു വന്നതിന് ശേഷം ആ സിറപ്പോട് കൂടി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ബാക്കിയുള്ള 20 ചക്ക ചുളയും ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി നൈസായി അരച്ചെടുത്തത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തിള വരുമ്പോ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ജലാറ്റിന്റെ പാക്കറ്റിന്റെ സൈഡിൽ ഹലാൽ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ജലാറ്റിൻ ആണ് ഞാൻ ഉപയോഗിക്കാറ്. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് പൗഡറും 1/2 കപ്പ് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ച ചക്ക പ്യൂരി കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം. കുതിർത്ത് വെച്ച ജലാറ്റിൻ തിളച്ച വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഉരുക്കിയെടുത്ത ജലാറ്റിൻ ക്രീമിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈസിയും സിമ്പിളുമായിട്ടുള്ള ഈ പുഡിംഗ് എല്ലാവരും തന്നെ ഈ പെരുന്നാളിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കോളൂ. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു തോൽവിയും വരില്ല, എല്ലാവരും ഉറപ്പായും ഉണ്ടാക്കിക്കോളൂ. ഒരു സ്പാറ്റുല വെച്ച് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്ത് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുഡിംഗ് കൂട്ട് പുഡിംഗ് ട്രേയിൽ ഈക്വലായി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത നട്ട്സ് ചേർത്ത് കൊടുക്കാം. ബദാമോ കാഷ്യോ ഏതായാലും ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ നിന്ന് എടുത്ത ശേഷം ആദ്യം ഉണ്ടാക്കി വെച്ച ചെറുതായി എരിഞ്ഞ ചക്ക പഞ്ചസാര സിറപ്പോടുകൂടി ഇതിന്റെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം. ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഇൻഷാ അല്ലാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.